हेलो माय डियर्स, वेलकम बैक टू माय चैनल। കുറേ ആൾക്കാർ എങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ആപ്പാണ് കൈൻഡ് മാസ്റ്റർ. ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് ആപ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് കൈൻഡ് മാസ്റ്റർ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഹോം പേജാണ് തുറന്നു വരുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഫയൽസാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്ലേ ചെയ്യാനോ ഷെയർ ചെയ്യാനോ കോപ്പി ആക്കാനോ അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം എനിക്ക് വേണ്ടാത്തൊരു ഫോൾഡർ ആയതുകൊണ്ട് ഫയൽ ആയതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് വീഡിയോ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. പ്ലസ് നിൽക്കുക. അപ്പോൾ ഈ മൂന്ന് ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് പിന്നെ വീഡിയോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണോ നിങ്ങൾക്ക് കാണുന്നത് ആ ഒരു രീതിയിലുള്ള സംഭവം. ഈ 9:16 എന്ന് പറഞ്ഞാൽ ഫോൺ എങ്ങനെ നമ്മൾ വെർട്ടിക്കലി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാവോ ആ ഒരു ചിത്രത്തെ കാണുന്ന പോലെ തന്നെ. ഈ 1:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പിടിച്ചാലും മറിച്ച് പിടിച്ചാലും അത് നമുക്ക് സ്ക്രീനിൽ നടുക്ക് ഒരു സ്ക്വയറായിട്ടാണ് കാണുക. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ 16:9 ആണ് നല്ലത്. ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഓപ്പണായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഗ്യാലറിയിലുള്ള കാര്യങ്ങളാണുള്ളത്. ഇതിൽ നമുക്ക് ഏത് ക്ലിപ്പാണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇരുപ്പിംഗ്ലാസ് തോട്ട്സ് എന്ന് പറയുന്ന ഒരു പിന്നെ ഇമേജ് ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി എനിക്ക് വേറൊരു സംഭവം കൂടെ വേണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇതെവിടെയുള്ള ഈ മീഡിയ എന്ന് പറയുന്ന സംഭവത്തിൽ പോയി ക്ലിക്ക് ചെയ്യാം. എനിക്ക് സ്ക്രീൻഷോട്ട്സിലുള്ള ഒരു കാര്യമായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ടിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് വരാം. എന്ന് പറയുന്നത് ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഈ റൈറ്റ് സൈഡ് ഉണ്ടോ നിങ്ങൾ, ആ ഒരു സിമ്പിൾസ് എനിക്ക് വേണ്ട, എനിക്ക് വെറിയ ടെക്സ്റ്റ് മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് നമുക്കിതാ ഹൊറിസോണ്ടലിയോ വെർട്ടിക്കലിയോ ഒക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇതൊക്കെ. അതുപോലെ തന്നെ മിററിങ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ആക്കാനുള്ള. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പാൻ ആൻഡ് സൂം ആക്കണം. അതായത് ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്ക്രീൻ ഉണ്ടോ ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, രണ്ട് പേരിൽ ഉപയോഗിച്ചിട്ട് ഇതിനെ സൂം ചെയ്തിട്ട് സെറ്റ് ആക്കുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇനി എങ്ങനെയാണ് നമുക്കിത് വ്യൂ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഈ വീഡിയോ പ്ലേ ഈ സിമ്പിൾ നിൽക്കുമ്പോൾ അതാ കണ്ടത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ സൂം ഇൻ ചെയ്ത് പോകണ്ട, അത് ഒരേ ലെവലിൽ തന്നെ നിൽക്കണം എന്നാണെങ്കിൽ ഇവിടെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്തിട്ട് ഈ സ്റ്റാർട്ടിങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, എൻഡിങ്ങും ഒരേപോലെ തന്നെ വരും. ഇനി ആ ഒരു പ്രശ്നം വരില്ല, സൂം ഇന്നോ സൂം ഔട്ടോ ഒന്നും ആവില്ല. ഇത്രയും കാര്യങ്ങൾ സെറ്റായി. ഇനി വേണ്ടത് ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലെയറ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് പല ലെയേഴ്സ് കൊണ്ടുവരട്ടെ, മീഡിയ കൊണ്ടുവരാം, എഫക്റ്റ് കൊണ്ടുവരാം, ഓവർലേ സ്റ്റിക്കേഴ്സ് കൊണ്ടുവരാം, ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് വരുന്ന രീതിയിൽ ചെയ്യാം. അതുപോലെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്തതിനാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹാൻഡ് റൈറ്റിങ്ങിൽ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ തൽക്കാലം ആരോസ് ആണ് വേണ്ടത്. അതിന് എൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ടിക്ക് പ്രസ് ചെയ്യുക. ഈ താഴെയുള്ള ഈ ഹാൻഡ് റൈറ്റിങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ ഹാൻഡ് റൈറ്റിംഗ് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ സ്ക്രീനിൽ എന്ത് ചെയ്യുക, കൈ കൊണ്ട് ഇതുപോലെ വരയ്ക്കുക. അപ്പോൾ ആ ഒരു ലെയർ ഇതാ താഴെ ഓക്കെ. ഇനി വീണ്ടും ഒരു ലെയറും കൂടെ വേണം. അപ്പോൾ വീണ്ടും ലെയേഴ്സിൽ പോവുക, നെക്സ്റ്റ് ലെയർ ഇതുപോലെ കൊണ്ടുവരിക, എന്നിട്ട് ആ ലെയറിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം വീണ്ടും സ്ക്രീനിൽ ഒന്നും കൂടെ വരയ്ക്കുക. ഇനി എനിക്കിതിന് വേണ്ടിയിട്ട് ശബ്ദം റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഈ വോയിസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ സ്റ്റാർട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ വോയിസ് ഇവിടെ റെക്കോർഡാവും. എൻ്റെ ശബ്ദം താഴെ റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഈ ക്ലിപ്പ് ഉണ്ട് ഈ ഇമേജ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ കുറച്ച് ചെറുതാക്കിയിട്ട് വെക്കണം. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ആരോവും ഞാൻ പറയുന്ന വോയിസിൻ്റെ അതേ സൗണ്ടിൽ തന്നെ അതേ സമയത്ത് തന്നെ വരണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഓഡിയോ കേട്ട് നോക്കാം. അപ്പോൾ സോയിങ് എന്ന് പറയുമ്പോൾ സോയിങ്ങിന് അവിടെ കൊണ്ടുവെക്കണം ആരോ. എന്ത് ചെയ്യുക, ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഹാൻഡ് റൈറ്റിംഗ് സെലക്ട് ഏത് ഹാൻഡ് റൈറ്റിംഗ് വേണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ സോയിങ് പറയുമ്പോൾ ഒരു ഹാൻഡ് റൈറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് സോയിങ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സോയിങ് പറയുമ്പോഴേ സോയിങ്ങെന്ന് ആ ആരോ മാർക്ക് കാണാൻ പാടില്ല. അപ്പോൾ നീ ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ സോയിങ് എന്ന് പറയുന്നിടത്ത് ഞാൻ വീഡിയോ പോസ് ചെയ്താണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ട്രിം എന്ന് കണ്ടോ ഈ സംഭവം പോയിട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഈ ലെഫ്റ്റിലുള്ള സംഭവം കളയും എന്നാണ് ഇത് കാണിക്കുന്നത്. കണ്ടോ സെലക്ട് ചെയ്തപ്പോൾ ലെഫ്റ്റിലുള്ള സംഭവം പോയി.
ഇനി ഇത് ഓരോന്നും അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോയിങ് സോയിങ് എന്ന് പറയുമ്പോൾ പ്ലാന്റിങ്. നെക്സ്റ്റ് പ്ലാന്റിങ് എന്താ, എവിടെയാണ് പ്ലാന്റിങ് വരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ ട്രിം ചെയ്തിട്ട് കളയുക, നമുക്ക് അതിന് ശേഷം അത് അറേഞ്ച് ചെയ്യുക. പ്ലാന്റിങ് എന്ന് പറയുമ്പോൾ പ്ലാന്റിങ്ങിൻ്റെ അടുത്താണ് ആരോ വേണ്ടത്. അപ്പോൾ ഈ ഒരു ആരോ ആണ് നമ്മൾ സെറ്റാക്കിയത്. അപ്പോൾ ആ ആരോ സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്ലാന്റിങ്ങിനേക്ക് മാച്ച് ആക്കിയിട്ട് വെക്കുക. ഇതാണ് പ്ലാന്റിങ്. നെക്സ്റ്റ് ഓഡിയോ കേട്ടുവെക്കുക. വാട്ടറിങ് വാട്ടറിങ്. അപ്പോൾ വാട്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോ മാർക്ക് നമുക്ക് വാട്ടറിങ്ങിൻ്റെ അടുത്ത് കൊടുക്കാം. സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേത് വരുമ്പോഴത്തേക്കും ആദ്യത്തെ തീരുന്ന അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പം ഇത് മൂന്നും ലാസ്റ്റ് വരെയേ വേണ്ടതുണ്ട്. അപ്പോൾ ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എത്രയാണോ ആവശ്യം അത്ര വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നും ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇതിപ്പോൾ അധികമാണുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലിപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ഈ സംഭവം സെലക്ട് ചെയ്തിട്ട് ഈ ബാക്കിയുള്ള സംഭവം നമുക്ക് ട്രിം ചെയ്ത് കളയാം. റൈറ്റിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ട്രിം ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യമുള്ളത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വീഡിയോ റിവ്യൂ കണ്ടു നോക്കാം. സോയിങ് പ്ലാന്റിങ് വാട്ടറിങ് ഉണ്ടാവും. ഓരോന്ന് പറയുമ്പോൾ പറയുമ്പോൾ മാത്രമായിട്ട് അതിൻ്റെ ഒരു ആരോ മാർക്സ് അവിടെ വരുന്നത് കാണാം. ഓഡിയോവും ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളായി. ഇതേപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും, അത് തന്നെ ഇതേപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും വേണ്ടത്. വീഡിയോക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ വീഡിയോക്ക് ശബ്ദം ഉണ്ടാവും ഓൾറെഡി. ഇത് എനിക്ക് വേറൊരു ശബ്ദം കൊടുക്കണമെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്പീഡ് എന്ന് പറയുന്ന സംഭവം സെലക്ട് ചെയ്തിട്ട് മ്യൂട്ട് ഓഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ മ്യൂട്ട് ആക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത വോയിസ് ഉണ്ടല്ലോ, ആ വോയിസ് നമുക്ക് ചേഞ്ച് ഒക്കെ വരുത്താം. എന്ത് ശബ്ദവും മാറ്റിയിട്ട് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാണ്ട് ഇവിടെ ആ വോയിസ് സെലക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ മീഡിയയുടെ വോയിസ് കളഞ്ഞപ്പോൾ മീഡിയയൊക്കെ നമുക്ക് പല എഫക്ട്സും കൊടുക്കാം. ക്ലിപ്പ് ഗ്രാഫിക്സ് കൊടുക്കും, ഒരുപാട് ഗ്രാഫിക്സ് ഇതിനകത്ത് ഓൾറെഡി ഡിഫോൾട്ടായിട്ടുണ്ട്. കൂടാതെ നമുക്ക് വേണമെങ്കിൽ അസറ്റ് സ്റ്റോറിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇടുകയും ചെയ്യാം. പിന്നെ പല അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുത്താൻ പറ്റും. കളറ് അഡ്ജസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, മിറർ ചെയ്യുക, എല്ലാം ചെയ്യാൻ പറ്റും. ഓഡിയോവും അതുപോലെ തന്നെ എല്ലാം ചെയ്യാം. ട്രിമ്മിങ് ചെയ്യാൻ പറ്റും. ഓഡിയോ ചേഞ്ച് ചെയ്യുക, സൂമിങ് ചെയ്യുക, എല്ലാം നമ്മൾ പിക്ചേഴ്സിന് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ ക്യാംകോർഡറോ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വീഡിയോ ഇത്ര വരെ ഞാൻ ട്രിം ചെയ്യുകയാണ്. ഇതിപ്പോൾ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡും സ്പ്ലിറ്റ് ആൻഡ് ഇൻസേർട്ട് ഫ്രീസ് എന്നാണ്. ഈ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അത് സ്പ്ലിറ്റായി ആ വീഡിയോ. ആ ഒരു നമുക്ക് പുതിയൊരു സംഭവം ഇത് നടുവിൽ കൊണ്ടുവരണമെങ്കിൽ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് ആയിരിക്കും നല്ലത്. എനിക്കിപ്പോൾ ഇത് വേണ്ട, ഇത്ര കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഓഡിയോ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക്ക് വേണമെങ്കിൽ കൊടുക്കാം. മ്യൂസിക്സ് മ്യൂസിക് അസെറ്റ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് മ്യൂസിക്സ് ആണ്. ഞാനതിനൊന്ന് ഇവിടെ പ്ലസ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു, ടിക്കടിക്കുന്നു. അപ്പോൾ ആ സംഭവം എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് വരും. ഇനി അതിന് സൗണ്ട് നമുക്ക് വേണമെങ്കിൽ കുറക്കാം. ഇവിടെ ഓഡിയോ പോയിട്ട് ഇതിൻ്റെ ശബ്ദം കുറച്ച് കുറച്ച് വെച്ചിട്ട് ടിക്കടിക്കുക. ഓക്കെ, ഇനി ലെയർ ഇൻസേർട്ട് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഈ ലെയറിൽ പോവുക, ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്തിട്ട് വരും. അപ്പോൾ അതിന് വേണ്ട ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇവിടെ വരും. കളർ ചേഞ്ചിങ്ങോ ലെറ്റ് ഫോണ്ട് ഷേപ്പൊക്കെ മാറ്റി. അതിൻ്റെ ടെക്സ്റ്റിന് ഞാൻ കളർ തൽക്കാലം ബ്ലാക്ക് കൊടുക്കുന്നു, ടിക്കിടുന്നു. അതിന് ഞാനൊരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നു. ഔട്ട്ലൈൻ എനേബിൾ ചെയ്തിട്ടാകുമ്പോൾ ഔട്ട്ലൈൻ വന്നു. അപ്പോൾ ഔട്ട്ലൈൻ അത്രയും സൈസ് വേണ്ട, അതിന് സൈസ് കുറച്ച് വെക്കുകയാണ്. എന്നിട്ട് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൈ കൊണ്ട് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് വിളിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഇതാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ടെക്സ്റ്റ് ഇൻസേർട്ടിങ് ആയി. അപ്പം ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഓരോ സംഭവം നിങ്ങൾ പുതിയത് ചെയ്യുമ്പോൾ അതിൻ്റെ ലെയേഴ്സ് താഴെ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇതേപോലെ തന്നെയാണ് ചിലപ്പോൾ ചില ഇമേജിനകത്ത് നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഇവിടെ ഈ ഒരു ആളുടെ ലേഡിയുടെ പിക്ചർ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഇവിടെ എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ പ്ലസിൻ്റെ അടുത്ത് എവിടെയാണോ നമുക്ക് ലെയർ വേണ്ടത് അവിടെ ഈ കേസർ നമ്മൾ കൊണ്ടേക്കേക്കുക. ഇതിനെ കേസർ എന്നാണ് പറയുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ലെയർ പ്രസ് ചെയ്യുക. അതിന് സ്റ്റിക്കറാണ് വേണ്ടതെങ്കിൽ ഓവർലേ കൊടുക്കുക. ക്ലാസിക് സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും സ്റ്റിക്കർ സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റിക്കർ ഇവിടെ വരും. അതിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് വിൽഡോ ചെറുതുമാക്കിയിട്ട് അതിൻ്റെ പൊസിഷനിൽ കൊണ്ടുവയ്ക്കാം. പിന്നെ ഓരോരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെ ബാക്ക്വേർഡും ഫ്രണ്ടിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു സംഭവമായിട്ട് കൈൻമാസ്റ്റർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കഴിയുന്നതും ഫാനില്ലാത്ത റൂമെന്ന് റെക്കോർഡ് ചെയ്താൽ നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് നന്നായിട്ട് നല്ല റിസോഴ്സായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നമ്മളെ വീഡിയോ റെഡിയായി. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അത് ഏത് ക്വാളിറ്റി വേണമെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാമെന്ന് എച്ച് ഡി വേണോ അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം അതിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെ ലോവും ഹൈയും ചെയ്യാൻ പറ്റും. ലോവർ ഹൈ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് അടിക്കുക. അതെ, എക്സ്പോർട്ടിങ് ആയിട്ടുണ്ടാവും. ഇത് നമുക്കിത് ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ക്വാളിറ്റി കുറച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വലിയ സൈസ് ഫയലായി പോവും. അപ്പോൾ അത്രയും ഫയൽ വാട്സപ്പിൽ മൂവ് ആവില്ല. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ട് സെലക്ട് ചെയ്യുക. അതല്ല യൂട്യൂബ് അപ്ലോഡിംഗ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.